കാർശ്ശേരി പഞ്ചായത്തിലെ വല്ലത്തായ് കടവിൽ പുതുതായി നിർമ്മിക്കുന്ന കോൺക്രീറ്റ് പാലത്തിൻ്റെ നിർമ്മാണം ഒരാഴ്ചയ്ക്കകം തുടങ്ങും. 4.95 കോടി രൂപ ചെലവിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. പഴയ പാലം ഉടൻ പൊളിച്ചു മാറ്റുമെന്ന് ലിൻഡോ ജോസഫ് എം എൽ എ അറിയിച്ചു. കാരമൂല വല്ലത്തായ് തേക്കുംകുറ്റി റൂട്ടിൽ കാരശ്ശേരി പഞ്ചായത്തിലെ ചെറുപുഴയിൽ വല്ലത്തായ് കടവിലാണ് പുതിയ കോൺക്രീറ്റ് പാലം നിർമ്മിക്കുന്നത്. ഒരാഴ്ചയ്ക്കകം പഴയ പാലം പൊളിച്ചു മാറ്റി പുതിയ പാലം നിർമ്മാണം ആരംഭിക്കുമെന്നാണ് വിവരം. 4.95 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാലത്തിൻ്റെ പ്രവൃത്തി നടത്തുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. 2021 വല്ലത്തായ് കടവിൽ പാലം അനുവദിച്ച് 4 കോടി രൂപയുടെ ഭരണാനുമതിയും ലഭിച്ചിരുന്നെങ്കിലും സമീപന റോഡിന് ആവശ്യമായ സ്ഥലം വിട്ടുകിട്ടാത്ത സാഹചര്യത്തിൽ സാങ്കേതിക അനുമതി ലഭ്യമാക്കി ടെൻഡർ ചെയ്യാനായില്ല. സ്ഥലം ലഭ്യമായപ്പോഴേക്കും PWD നിരക്കിൽ വന്ന മാറ്റം കാരണം 4.7 കോടി രൂപയായി തുക വർദ്ധിപ്പിച്ച് പുതുക്കിയ ഭരണാനുമതിയായി മാറി. സാങ്കേതിക അനുമതിക്ക് കൊടുത്തപ്പോൾ GST നിരക്കിലും മാറ്റം വന്നു. ആ മാറ്റം കൂടി പരിഗണിച്ചാണ് 4.95 കോടിക്ക് പുതുക്കിയ ഭരണാനുമതി ലഭിച്ചതും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതും. നിലവിൽ വല്ലത്തായ് കടവിൽ വീതി കുറഞ്ഞ വെൻഡ് പൈപ്പ് പാലമാണുള്ളത്. ഇതിന് കൈവരികളുമില്ല. വളരെ ഉയരം കുറഞ്ഞ ഈ പാലം മഴ തുടങ്ങിയാൽ മിക്കവാറും ദിവസങ്ങളിൽ വെള്ളത്തിനടിയിലായിരിക്കും. ഗതാഗതവും മുടങ്ങും. തൊട്ടടുത്ത സ്കൂളുകളിലേക്കുള്ള കുട്ടികൾക്ക് വരെ ഏറെ ചുറ്റി യാത്ര ചെയ്യേണ്ട അവസ്ഥയാവും. കൈവരികളില്ലാത്തതിനാൽ പാലത്തിലെ യാത്രയും അപകട ഭീഷണിയുള്ളതാണ്. LP സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ധാരാളം പേർ കാൽനട യാത്രയ്ക്കും ഉപയോഗിക്കുന്ന പാലം പൊളിച്ചു മാറ്റി ഉയരവും വീതിയും കൂട്ടി പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പാലം വന്നാൽ തേക്കുംകുറ്റി, മരഞ്ചാട്ടി, തോട്ടക്കാട്, തോട്ടുമുക്കം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഗതാഗതമടക്കമുള്ള യാത്രാ സൗകര്യവും എത്തും. ഈ ഗ്രാമങ്ങളുടെ പുരോഗതിക്കും ഏറെ ഉപകാരപ്പെടും. ന്യൂസ് ബ്യൂറോ മുക്കം.